അരുണാചൽ പ്രദേശിലെ മൂന്ന് ജില്ലകളിൽ AFSPA കാലാവധി നീട്ടി. അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ആറ് മാസത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഇതിന്റെ വിശദാംശങ്ങളുമായി. ബൽറാം, ഇതിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? എസ് കെ എൻ, അരുണാചൽ പ്രദേശിലെ മൂന്ന് ജില്ലകളിലാണ് അഫ്സ്പ അഥവാ പ്രത്യേക സൈനിക അവകാശ നിയമത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുന്നത്. ഈ മേഖലകൾ ഇപ്പോഴും ശാന്തമായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ സൈന്യത്തിന് പ്രത്യേക അവകാശം ഈ മേഖലയിൽ ആവശ്യമാണ് എന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ആറു മാസത്തേക്കാണ് ഈ വിജ്ഞാപനത്തിന്റെ കാലാവധി എന്നുള്ളത്. ഏപ്രിൽ 1 മുതൽ 6 മാസത്തേക്കായിരിക്കും കാലാവധി. ഈ മേഖലകളിൽ മറ്റ് ഭീകര സംഘടനകളുടെ സാന്നിധ്യം ഒപ്പം തന്നെ വിഘടനവാദി സാന്നിധ്യവും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വടക്കുകിഴക്കൻ മേഖലയിൽ ഇത്തരത്തിൽ പ്രത്യേക സൈനിക അവകാശ നിയമം നടപ്പാക്കിയത്. ഓരോ 6 മാസം കൂടുമ്പോഴും സ്ഥിതിഗതികൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ അത് നീട്ടിക്കൊടുക്കുക 6 മാസത്തേക്ക് കൂടി എന്നുള്ളതാണ് പതിവ്. ഇത് ഒരു സാധാരണ നടപടി തന്നെയാണ് ഈ വടക്കുകിഴക്കൻ മേഖലയിൽ. ഇതനുസരിച്ചാണ് നീട്ടിയിരിക്കുന്നത്. തിരാപ് ചാംഗ്ലാങ് ലോങ്ഡിംഗ് എന്നീ 3 ജില്ലകളിലാണ് ഈ പ്രത്യേക സൈനിക അവകാശ നിയമത്തിന്റെ കാലാവധി നീട്ടിയത്. ഇതുകൂടാതെ നാംസായ്, മഹാദേവ്പൂർ, ചൌഗാം എന്നീ 3 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൂടി അഫ്സ്പയുടെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. നംസായി ജില്ലയെ അസ്വസ്ഥ പ്രദേശമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ വിജ്ഞാപനത്തിൽ. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.